പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഇടിച്ചക്ക ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ചക്ക ഒന്ന് നന്നാക്കിയിട്ട് വരാം. ഇടിച്ചക്കൊക്കെ ഇതാ നന്നാക്കിയിട്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയൊന്ന് ഞാൻ വേവിച്ചിട്ടാണ് ചതച്ചെടുക്കുന്നത്. നമുക്ക് പച്ചക്ക് ചതക്കണമെങ്കിലും പച്ചക്ക് ചിലർ പച്ചക്ക് ഇതുപോലെ മിക്സിയിലകത്തിട്ട് ചതച്ചെടുക്കും. എനിക്ക് ഇങ്ങനെ വേവിച്ച് ചതക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാനൊന്ന് വേവിച്ചെടുക്കട്ടെ. ചക്ക ഇതാ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചതാണ്. അപ്പോൾ ഇതിങ്ങനെ ചതച്ചെടുക്കണം. പിന്നെ വറവിടാൻ വേണ്ടിയിട്ട് മുളകും വെളുത്തുള്ളിയും ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. തേങ്ങയുണ്ട്. ഞാനിതൊന്ന് ചതച്ചെടുക്കട്ടെ. ഒക്കെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തിടാം. മുളകും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിനി വറവിടാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് മുളകും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ചേർക്കാം. നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് ഇടിച്ചക്ക കഴിക്കുന്നത്. ഈ മുളകും എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചക്ക ഇട്ട് കൊടുക്കാം. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ കടുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ എത്തുന്നതായിരിക്കും. നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചെറിയ തീയിലിട്ട് കുറച്ചേരം അടച്ചു വെക്കുക. എല്ലാവരും ഇതുപോലെ നേരിട്ടിടട്ടോ ചക്ക ഉണ്ടാക്കുക. ഞങ്ങളിങ്ങനെയാണ് ഉണ്ടാക്കുക. അതാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇനി അതൊന്ന് മൂടി വെച്ച് കുറച്ച് നേരം ചെറിയ തീയിലിട്ട് വെച്ചു നമ്മൾ ഇടിച്ചൊക്കെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.